My hello dear friends guys, and ladies and gentlemen, welcome back. Ini materi yang ngelor sore coyikan. Karena mandah jadi biru yang kurang late. Karena beran malah. Examnya kurang terkelo kelo. Kemudian pakai exam. Ia pulang kali ini tidak pakai ini. Dari kalau sampai mandah kian ini perlu biru jadi. Kita support nang perdisi kian. Oh my ember episode 3 yang berapa yang jam boleh. Aku nere video di pong. Ane video. Ane kali ini episode apa sahaja kelo karena ane yang pedicir itu orang itu yang udah pergi ane. Awan pintu daripada ane yang ഒരു സുഹൃത്തും പോകുന്നതിന് എന്തായിരിക്കും നടക്കാൻ പോകുന്നത് കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. ഇതേ സമയത്ത് നമ്മുടെ വാട്ടർ പോളോട് അങ്കിളാണെങ്കിൽ കുറച്ച് ആൾക്കാർ കാറിലോട്ട് അയച്ച് തിരയാൻ വേണ്ടി പറയുക. ഇവർ രണ്ടുപേരെ കാരണം ഇവർ 3 ദിവസമായി ഇപ്പോൾ ഇവിടുന്ന് കാണണ്ടായിട്ട് അങ്ങനെ അവരെ തിരയുകയാണ്. കുറേ സൈനികരൊക്കെ കൂടി പക്ഷെ കണ്ട് കിട്ടുന്നില്ല, കാരണം കുറേ നേരമായി തിരയുന്നത്. ഇവരെയാണെങ്കിൽ കൊള്ളക്കാർ പിടിച്ചു പോയൊക്കെയല്ലേ. ഇതേ സമയത്ത് ആ കൊള്ളക്കാരെ താവളത്തിൽ ഇങ്ങനെ കൊണ്ട് കെടുത്തിരിക്കുകയാണ് എല്ലാവരെയും. ഇതേ സമയത്ത് അവരെ നല്ല കള്ളൊക്കെ കുടിച്ചു ഓരോ കാലിലൊക്കെ പറയുകയാണ്. ഇവരെയും കൊണ്ട് വേറെ പ്ലാനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് അതിൻ്റെ തലവനിങ്ങനെ ഓരോ കാനലൊക്കെ വേറൊരുത്തനായിട്ട് സംസാരിക്കുന്നത്. ഇതെല്ലാം മറ്റേ വേഷം മാറിയ വന്നവൻ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെയായിരിക്കും അവർക്കൊന്ന് ബാത്റൂമിൽ വന്ന് തോന്നുന്നത്. ഇവരെ നോക്കിക്കോളാൻ പറഞ്ഞാണ് പോകുന്നത്. അങ്ങനെ പെട്ടെന്ന് ഇതാണ് തക്ക സമയം അവനെ കൂടെ നമുക്ക് രക്ഷപ്പെടാമെന്ന് വിചാരിച്ച് അവൻ നേരെ ചെന്ന് മറ്റവനെ എണീപ്പിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ ഒരു ഫ്ലൂട്ടിൻ്റെ ഒച്ച ഉണ്ടായി മാത്രമാണ് അവരെ എണീപ്പിക്കുള്ളൂ. അല്ലാണ്ട് എണീപ്പിച്ച് കഴിഞ്ഞാൽ ഒരുമാതിരി ആൾക്കാരെ ആക്രമിക്കുന്ന രീതിയിലായിരിക്കും. പെട്ടെന്ന് തന്നെ അവൻ ആക്രമിക്കുകയായിരിക്കും. അങ്ങനെ അവൻ പെട്ടെന്ന് തന്നെ എന്താ സംഭവം എന്ന് അറിയാൻ പോണം. ചാടി എണീച്ച് മറ്റേ കൂട്ടുകാരിങ്ങനെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനാണെങ്കിൽ ഇങ്ങനെ തടയുന്നുണ്ട്. മാറിക്കിടന്ന് എന്താണ് കാണിക്കുന്നത്, രക്ഷിക്കാൻ വേണ്ടി വന്നാണ്. പക്ഷേ അതൊന്നും അവനിക്ക് ഒരു ഓർമ്മയുമില്ല. അവൻ അവസാനം ഒരു വഴിയുമില്ല, ഒരറ്റടി അവൻ മോന്ത കൊടുത്ത് വീണ്ടും അവനെ ബോധം കെടുത്തി ഇടുകയാണ്. അവൻ അവിടെ നിന്ന് വീണ്ടും കാണിക്കുന്നു, നമ്മുടെ വാട്ടർ പോളിൻ്റെ അങ്കിളിനെയാണ് കാണിക്കുന്നത്. നേരെ ചെന്നിട്ട് പറയുകയാണ് ഞങ്ങൾ കാട് മൊത്തം തപ്പി, പക്ഷേ അവനെ കാണാൻ അവർ രണ്ടുപേരെ കാണാൻ സാധിച്ചില്ല. ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ വാട്ടർ പോളിൻ്റെ അങ്കിളിൻ്റെ കൂട്ടത്തിലുള്ളവരാണ് അവർ. അവരെ കിട്ടാണ്ടിരുന്നാൽ വോട്ടെടുപ്പ് ശരിക്കും ശരിയാവില്ല. ഇപ്പോൾ നമ്മുടെ വാട്ടർ പോളാണ് മുന്നിൽ നിൽക്കുന്നത്. ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്? ശരിക്കും തപ്പാൻ തന്നെ നമ്മുടെ അടുത്ത് അവരുടെ അടുത്ത് പറഞ്ഞ് വിടുകയാണ്. ഇതേ സമയത്തായിരിക്കും നമ്മുടെ കൊള്ളക്കാർ വീണ്ടും അകത്തോട്ട് കയറി വരും. എല്ലാവരും എണീപ്പിച്ച് വീണ്ടും ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ കൊള്ളക്കാരെ തലം പറയും ഞങ്ങൾ ഫുഡും ഷെൽട്ടറും പോയി നോക്കിയിട്ട് വരാമെന്ന് പറയുന്നു. ഇതേ സമയത്തായിരിക്കും അവനക്ക് ഉറപ്പ് വരുത്തുന്നത് നമുക്ക് ഇത് തന്നെയാണ് സമയം, മുന്നിൽ ഒരുത്തിന് മാത്രമേ ഉള്ളൂ. അവനെ കൊന്നു കഴിഞ്ഞിട്ട് അവനെ കൊണ്ട് ഇവിടുന്ന് രക്ഷപ്പെടാമെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ നേരെ ചെന്നിട്ട് മുന്നിലുള്ളവർ ഒരുത്തിനെ കൊന്നു കളയുകയാണ്. അപ്പോഴായിരിക്കും അവൻ്റെ ബാക്കിൽ കൂടെ ഒരു കത്തി കയറുന്നത്. കാരണം എന്താ വെച്ചാൽ തലവൻ്റെ ഒരു ട്രിക്കായിരുന്നു. എന്തെങ്കിലും ഒറ്റക്കാരുണ്ടെങ്കിൽ കൊല്ലാൻ വേണ്ടി ഒരുത്തിനെ പെണ്ണിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അവൻ്റെ വയറ്റിൽ കൂടെ വാളങ്ങനെ കുത്തി കയറുകയാണ്. അങ്ങനെ അവൻ്റെ ബോധം അപ്പം തന്നെ പോവുകയാണ്. ആ മരുഭൂമിയിലോട്ട് വീഴുകയാണ്. അങ്ങനെ തിരിഞ്ഞ് നോക്കുമ്പോഴാണ് ഞാൻ ഫസ്റ്റ് നിൽക്കണോ. ഞാൻ ആ കൊള്ളക്കാരെ കൂട്ടത്തിൽ പെട്ടവൻ തന്നെയായിരുന്നു. അവൻ്റെ മുഖം നോക്കിയിട്ട് അവൻ നേരെ മരുഭൂമിയിലോട്ട് ഇങ്ങനെ ഉരുണ്ട് ഉരുണ്ട് വീഴുകയാണ്. അവൻ മരിക്കില്ല, അതൊക്കെ നമുക്ക് വഴിയെ കണ്ട് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. അങ്ങനെ നേരെ കൊള്ളക്കാരെ തലയിടത്ത് പറയുകയാണ് അവനെ തീർത്തിരിക്കുന്നത്. അപ്പോൾ ഇവർക്ക് എന്തോ സംശയം ഉണ്ടായിരുന്നു. അങ്ങനെ അവൻ എന്താ ചെയ്യുന്നത് നോക്കുമ്പോൾ അവനെ മൃഗങ്ങൾക്ക് വേണ്ടി ഭക്ഷിക്കാൻ വേണ്ടി കത്തിച്ചു കാണുന്നൊന്നുമില്ലാന്ന് പറയുന്നു. അങ്ങനെ നേരെ അവരവിടെ നിന്ന് പോവുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ ഫെയനെയാണ് കാണിക്കുന്നത്. ഇങ്ങനെ പോപ്കോണൊക്കെ കഴിഞ്ഞിട്ടിരിക്കുമ്പോൾ ആയിരിക്കും വാട്ടർ പോൾ അങ്ങനെ ചെല്ലുന്നത്. എന്താ കുട്ടി എന്നോട് നിന്നോട് നിനക്ക് സംസാരിക്കാനും താല്പര്യമില്ല, ഞാനെന്ത് നിങ്ങളോട് സംസാരിക്കും, നിങ്ങളെ കെട്ടിപ്പിടിക്കാനും സംസാരിക്കാനും കുറേ ആൾക്കാരുണ്ടല്ലോ. അതായത് നമ്മുടെ വാട്ടർ പോളിനെ കെട്ടിപ്പിടിച്ച ഒരു പെൺകുട്ടി, അതായത് അവിടുത്തെ ഇങ്ങനെ ആശുപത്രി കാലൊക്കെ നോക്കുന്ന ആ പെൺകുട്ടിയെ കുറിച്ചാണ് പറയുന്നത്. ഈ അത് നീ വിചാരിക്കുന്ന കൂട്ടമൊന്നുമല്ല, എനിക്ക് നിന്നെ മാത്രമാണ് ഇഷ്ടം, കാരണം നീ സൂപ്പർ അല്ലേ, അല്ലാതെ എനിക്ക് വേറെ ആരെയും ഇഷ്ടമില്ല എന്നൊക്കെ നമ്മുടെ ഫെയർത്ത് പറയുകയാണ്. ഫെയനൊന്ന് ചെറുതായിട്ട് പൊക്കിയൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഫെയ്ക്ക് ചെറുതായിട്ട് ചിരിയൊക്കെ വരികയാണ്. കുറേ നേരം നമ്മുടെ ഫെയ ആലോചിക്കുന്നതൊക്കെ ഉണ്ട്. അങ്ങനെ ഫെയനിങ്ങനെ ഇങ്ങനെ പൊക്കി പറഞ്ഞു നിന്നെ കാണാൻ എന്ത് സുന്ദരിയാണ് പൊളിയാണ് നീ മുത്താന്നൊക്കെ പറഞ്ഞ് കുറേ പ്രാവശ്യം പൊക്കി പറഞ്ഞിരിക്കുമ്പോൾ ആ പോപ്കോൺ വായിക്കുന്നു മതി മതി നിർത്ത് കുറേ നേരം ആയില്ലെന്ന് പറഞ്ഞ് നമ്മുടെ ഫെയ അവിടെ നെനച്ച് പോവുകയാണ്. അങ്ങനെ വീണ്ടും ഇങ്ങനെ കഴിച്ചുകൊണ്ടാണ് പോകുന്നത്. അപ്പം നമ്മുടെ ഫെയയുടെ കൂട്ടുകാരി ഒന്ന് വിളിച്ചിട്ടും പോവുകയാണ്, ബാ നമുക്ക് അകത്തോട്ട് പോവാം. അല്ല നീ എവിടെയായിരുന്നു, കുറേ ആയാലും നിന്നെ കണ്ടിട്ട് നീ എവിടെ നിന്ന് അങ്ങനെ ഒളിച്ചോടി പോയാൽ ഒളിച്ചോടി പോയാൽ നമുക്ക് റൂമിൽ പോയിട്ട് സംസാരിക്കാം ബാ എന്നും പറഞ്ഞ് നേരെ നമ്മുടെ ഫെയയും അവൾ നേരെ റൂമിൽ പോയി സംസാരിക്കുകയാണ്. അങ്ങനെ ഫെയെ എടുത്ത് പറയുന്നുണ്ട് ആ എന്താ വാട്ടർ പോളിൻ്റെ അങ്കിളെ ഇഷ്ടപ്പെടാത്ത എനിക്ക് എന്താണ് കുഴപ്പം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വാട്ടർ പോളക്കാണ് ഞാൻ വോട്ട് ചെയ്തത്, ഞാൻ അങ്കിൾക്കല്ല വോട്ട് ചെയ്തത്, ഇനി അത് വലിയ പ്രശ്നമാകുമോ. അപ്പോൾ നമ്മുടെ ഫെയ പറയുക നീ ചെയ്ത റൈറ്റ് ആയിട്ടുള്ള കാര്യമാണ്, കാരണം എന്താണെന്ന് വെച്ചാൽ ആരെ പോകാതെ ന്യായം മുള അതാണ് നീ ചെയ്യേണ്ടതെന്നൊക്കെ നമ്മുടെ ഫെയ നമ്മുടെ അവളോട് പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. വാട്ടർ പോളിൻ്റെ അങ്കിൾ നിന്നെ എന്തായാലും ഇഷ്ടപ്പെടുന്ന നിനക്ക് എന്താണ് കുറവെന്നൊക്കെ നമ്മുടെ ഫെയ തിരിച്ച് ചോദിക്കുന്നത്. നമുക്കൊന്ന് എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ പോയാലോ. ഫെയ നേരെ നമ്മുടെ അവളെയും കൊണ്ട് നേരെ ഒരു ഡാൻസ് ബാറിലോട്ടാണ് പോകുന്നത്. ഡാൻസ് ബാർ എന്ന നല്ലൊരു ഹോട്ടൽ പോലെ സംഭവമാണ്. ഇതേ സമയത്ത് അവിടെ ഫെയനെ കാണുന്ന ആൾക്ക് മനസ്സിലാക്കിയാണ് ഒരു പ്രാവശ്യം വന്നിട്ട് കാശ് കാണാൻ മുങ്ങിയതാണ്. അപ്പോൾ
ഫസ്റ്റ് തന്നെ നമ്മുടെ ഫെയർത്ത് പറയുകയാണ്, നീ ആദ്യം കാശിൻ്റെ അകത്തോട്ട് കയറിയാൽ മതി, എല്ലാവരും അകത്തോട്ട് കയറണ്ട എന്നൊക്കെ പറയും. അപ്പോൾ നമ്മുടെ ഫെയർത്ത് ആൾ പറയും, നമുക്കിത് വേണ്ട, ഇതൊക്കെ ശോകമാണ്, ഇതൊക്കെ ഡാൻസ് ബാർ പോലത്തെ അല്ല, നമുക്ക് പോകാമെന്ന് പറയുന്നത് ഫെയിനെ വിളിക്കുമ്പോൾ നീ അവിടെ നിൽക്കണേ, നീ എങ്ങനെ പോകും, നമുക്ക് ഇവിടെ കയറിയിട്ട് ഇന്ന് പോയാൽ മതി ഇത് പറയുന്നു. അങ്ങനെ നമ്മുടെ ഫെയർ കാശ് എടുക്കണി മതി, കാശ് എടുക്കണി എന്ന് പറഞ്ഞ് അവളെ പേടിപ്പിച്ച് അവളെ ഇത് കാശ് എടുത്ത് ഇത് കണ്ട കണ്ട ഇത് കാശാന്ന് പറഞ്ഞ് അവളുടെ മുമ്പിൽ ഇനി അടിച്ചു കൊടുക്കുകയാണ് ഞാൻ ചില്ലറ. അങ്ങനെ നേരെ അകത്തോട്ട് കയറുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ ഫെയർ എടുത്ത് പറയും, ഇവിടെ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാനാണ്, ഇവിടെ വന്ന് എനിക്ക് എന്ത് കിട്ടും അങ്കിളിനെ വളക്കാനുള്ള വഴി. അപ്പം നമ്മുടെ ഫെയർ പറയും, ഇവിടെ വന്ന് എല്ലാം കിട്ടും, അങ്കിളിനെ വളക്കാനൊക്കെ കിട്ടുമെന്ന് നമ്മുടെ ഫെയർ എടുത്ത് പറയും. ഓഹോ അങ്ങനെയാണ്, അങ്ങനെ നമുക്ക് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ കുറേ പെൺപിള്ളേരാണെങ്കിൽ അവളെ വിളിച്ചിട്ട് പോയിട്ട് ഓരോ കാലിന് പറഞ്ഞ് കൊടുക്കാൻ അങ്കിളിനെ വളക്കാനുള്ള ഒരു വഴി. അയ്യോ അയ്യോ അത് വേണ്ട അത് വേണ്ട, അയ്യോ അതെന്ത് ശോകം പറയും. അതിന് വേറെ കുറേ ആൾക്കാർ അതും പറഞ്ഞു കൊടുക്കണം, അയ്യോ ഇതൊക്കെ എങ്ങനെ ചെയ്യാനാന്ന്. നമ്മുടെ അവളാണെങ്കിൽ ആകെ അത്ഭുതപ്പെടെ നിൽക്കുകയാണ്, നിൽക്കുകയല്ലാട്ടാ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവിടെ ഫെയർ നേരെ ചെന്നിട്ട് അവിടെ പോയി ഭക്ഷണം കഴിക്കുന്നുണ്ട്, മദ്യം കുടിക്കുന്നുണ്ട്, അങ്ങനെ അവിടെ കിടന്നിങ്ങനെ അറമാതുകയാണ്. ഇതേ സമയത്ത് ഒരു ഫാമിലി അവിടെ ഉണ്ടാവും. അപ്പോൾ അവൾ നമ്മുടെ ഫെയർ ചോദിക്കാമെങ്കിൽ എനിക്ക് അവിടെ പോയിരുന്ന് അവരുടെ ഇപ്പോൾ കമ്പനി അടിക്കാൻ പറ്റുമോ എനിക്ക്, ഏ അതൊന്നും നടക്കില്ല. പക്ഷെ നമ്മുടെ ഫെയർ ഒന്ന് പോടി, ഞാൻ കാശെടുത്തല്ലോ, ഞാൻ നേരെ അവിടെ പോയി ഇരിക്കുമെന്ന് പറഞ്ഞ് അവിടെ പോയിരുന്നിട്ട് ഹലോ ഗൈസ് എന്ന് പറയുന്നു കേട്ട്, ഹലോ എന്ന് അവിടെ ഫെയർ പറയുകയാണ്. പിറ്റേ സീനിൽ കാണിക്കുന്ന അവരെ എല്ലാവരും ഇറക്കും, ഫെയനെ മോളെ ഇറക്കിവിടും, എന്നെ പൊന്നു മക്കളെ എന്നെ അകത്തോട്ട് കയറി വരല്ലേ, എന്നെ കച്ചവടം വരുന്നത് പൂട്ടിപ്പിക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് വാതിലാണ് നടക്കുകയാണ്. അങ്ങനെ അവിടെ ഫെയക്കാണെങ്കിൽ അടിച്ച് മത്തായിട്ട് ഇങ്ങനെ വാളക്കൊക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ അവൾ പോട്ടെ പോട്ടെ എന്നൊക്കെ പറയുന്നു. അങ്ങനെ ഫെയർ എടുത്ത് പറയുക, നീ ആടി യഥാർത്ഥ ഫ്രണ്ട്, നീ പൊളിയാടി, നീ സൂപ്പറാണ്, നീ ഇതേപോലെ ഒരു ഫ്രണ്ടിനെ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ഫെയ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായി പറഞ്ഞ് നേരെ അവളെ കെട്ടിപ്പിടിച്ചിട്ട് കരയുകയാണ്. അപ്പോട്ടെ പോട്ടെ അപ്പോൾ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് ഫെയും അവളും ഇങ്ങനെ ആടി ആടി നേരെ വീട്ടിലോട്ട് പോകുക. എന്തൊക്കെ നടക്കാൻ പോകുന്നത് കണ്ട് മനസ്സിലാക്കാം. ഇതേ സമയത്ത് ആ മരുഭൂമി കിടക്കുന്ന ഒരുത്തനാണെങ്കിൽ, അതായത് മരിച്ചിട്ടുണ്ടാവില്ല അവൻ, അവൻ ഇങ്ങനെ നൈസായിട്ട് ഇങ്ങനെ കണ്ണൊക്കെ തുറക്കുകയാണ്. ഒരു പെട്ടെന്ന് ചാവുന്നില്ല, കാരണം കുറേ സൂപ്പർ പവേഴ്സ് ഒക്കെ ഉണ്ട്. അവൻ അവിടുന്ന് എണീച്ചിട്ട് എങ്ങടോന്നില്ലാണ്ട് അവൻ നേരെ രാജ്യത്തിലോട്ട് തിരിച്ചു വരാൻ വേണ്ടി നോക്കുകയാണ്. ഇതോടുകൂടിയാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ എപ്പിസോഡിൽ നിന്ന് കുറേ നല്ല രസകരമായ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അവിടെ ഫെയ ആണെങ്കിൽ അവിടെ ഫെയുടെ കൂട്ടുകാരി ഇവിടെ ഡാൻസ് ബാറിൽ പോയി, ഇവനാണെങ്കിൽ രക്ഷപ്പെട്ടു. നമ്മുടെ വാട്ടർ പോളോ കാണിക്കാൻ നമ്മുടെ ഫാൻ ഇഷ്ടമാന്ന് പറഞ്ഞു, നമ്മുടെ വാട്ടർ പോൾ നമ്മുടെ ഫാൻ ഒരുപാട് പൊക്കി പറഞ്ഞു. അതൊക്കെ ഈ എപ്പിസോഡിൽ രസകരമായ കുറേ സീനുകളായിരുന്നു. ഇതിലും നല്ല എപ്പിസോഡ് കാണുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാരും ചെറിയൊരു ബൈ ബൈ. ഞാൻ പിന്നെ ആദ്യമേ പറഞ്ഞതാണ്, നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ട് വീഡിയോ കാണാൻ താല്പര്യമുള്ളവർ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി, അല്ലെങ്കിൽ അങ്ങനെ ഇഷ്ടമില്ലാത്തവർ എന്തായാലും ചെയ്യരുത്. അപ്പോൾ ഇതുവരെ കേട്ടിരുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നാളെ കാണുന്നവരെ വീണ്ടും ഒരു ചെറിയൊരു ബൈ ബൈ.